ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ശരീരം മുഴുവനും നിറവെക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് ഈ ഒരു സൈസിലുള്ള ക്യാരട്ടും ബീട്രൂട്ടുമാണ് അപ്പോൾ ഈ രണ്ട് സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഓയിൽ തയ്യാറാക്കുന്നത് ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഈ ഒരു ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഓയിലിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് വെച്ച് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ ശരീരത്തിലേക്ക് തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം നമ്മൾ കുളിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ല നിറം വരാനും ശരീരത്തിലുള്ള മുഖത്തുള്ള എല്ലാം കറുത്ത പാടും കരുവാളിപ്പോൾ മാറാനും വേണ്ടിട്ട് സഹായിക്കുന്ന നല്ലൊരു ഓയിലാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണോ ഉറപ്പായിട്ടും അപ്പോൾ ഇതേപോലെ നമ്മൾ ക്യാരറ്റിനെയും ബീട്രൂട്ടിനെയും സ്ക്രാപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇല്ലയെന്നാണെങ്കിൽ ഒട്ടും വെള്ളം ഇല്ലാത്ത രീതിയിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിന് അന്ന് അരിച്ചെടുത്താലും മതി നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് രണ്ട് മെത്തേഡിൽ നമുക്ക് ഈ ഒരു ഓയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് തയ്യാറാക്കുക എന്നാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണിത് ചെറിയ പ്രസവിച്ചമായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ അവർക്ക് മുതൽ വലിയവർക്ക് വരെ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ക്യാരട്ടും ബീട്രൂട്ടും ഇതേപോലെ സ്ക്രാപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ നീര് നമ്മൾ ഇതേപോലെ പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇതിൽ ഒ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും എക്സാക്റ്റ് ആ ഒരു നീരാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുന്ന സമയത്തും ഒട്ടും ഒരു തുള്ളി വെള്ളം ഉണ്ടാവാൻ പാടില്ല നമുക്ക് ഈ ക്യാരറ്റിൻ്റെയും പിന്നെ ബീട്രൂട്ടിൻ്റെയും ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു ലിക്വിഡാണ് വേണ്ടത് അപ്പോൾ ഇതേപോലെ നമ്മൾ പിഴിഞ്ഞെടുക്കുക അതിൻ്റെ എന്താ പറയുക ഈ തരിതരിപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല അതായത് കാരട്ടിൻ്റെയും ബീട്രൂട്ടിൻ്റെയും പാർട്സ് ഒന്നും ഇല്ലാണ്ട് വെറും നീര് മാത്രം ഇതേപോലെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുക ഇതിപ്പോൾ ഒരു കപ്പിൻ്റെ കാൽ കപ്പാണ് കിട്ടിയതെങ്കിൽ അത്ര തന്നെ വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കുക അതായത് നമുക്ക് കിട്ടുന്ന ആ ഒരു നീരെത്രയാണോ അതേ അളവിൽ തന്നെ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമുക്ക് മില്ല് നാട്ടിൽ കിട്ടിയ വെളിച്ചെണ്ണയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി ഈ ഒരു മിക്സ് നമ്മുടെ ഒരു പാനിലിട്ടതിന് ശേഷം ഒന്ന് കുറുക്കിയെടുക്കണം അതായത് ഇതിലുള്ള അതായത് ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിലും ഉള്ള ആ ഒരു വാട്ടർ കണ്ടൻറ് കംപ്ലീറ്റ് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതിങ്ങനെ കുറുകിയെടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര പറയുക ഒരു ഒരു കപ്പ് നമ്മളെടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഏകദേശം ഒരു കാൽ കപ്പിലും കുറച്ച് കൂടുതൽ മാത്രമേ നമുക്ക് കിട്ടൂ അത്രയും കുറച്ച് മാത്രമേ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ ആദ്യം ഇത്ര അളവിൽ ഉണ്ടാക്കി വെച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയാൽ മതി വെറുതെ സാധനം വേസ്റ്റായി എന്ന് തോന്നിപ്പോകണ്ടല്ലോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക പണ്ട് മുതലേ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഓയില് തന്നെയാണ് ഇത് തയ്യാറായി യ്യാ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിട്ടും പറ്റും അപ്പോൾ ദിവസവും കുളിക്കുന്നതിന്റെ മുന്നേ ഫുൾ ബോഡി നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് പിന്നെ നമ്മൾ എളം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കാനാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും മുഖവും ശരീരവും എല്ലാം ഒരേപോലെ നിറമക്കാലം തിളങ്ങാനും സഹായിക്കുന്ന നല്ലൊരിതാണ് പക്ഷേ നമ്മൾ ഈ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവരുത് ഇപ്പം ഞാനിതിപ്പോൾ ചെറിയ ഫ്ലെയിമിൽ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഒന്ന് തിളച്ച് വരുന്നത് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഞാൻ ശരിക്കും കാണിച്ചു തരാം കുറച്ച് സമയം പിടിക്കും അപ്പം അത് ഞാനാദ്യമേ പറയാം ഇത് തിരക്കിട്ടുണ്ടാക്കി എടുക്കേണ്ട ഓയിലല്ല നമ്മൾ കുറച്ച് ടൈം പിടിച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുക്കണം ഇതേപോലെ ഇതിപ്പം നല്ലോണം ഒന്ന് ആ പതഞ്ഞ് വരും ആ ഒരു പത നല്ലവണ്ണം പൊന്തി വരും ആ നല്ലോണം പത പൊന്തി വന്നതിന് ശേഷം ക്യാരറ്റിലുള്ളിയും ബീട്രൂട്ടിലുള്ളിയും ആ ഒരു വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ് പോയാൽ ഈ പത താനേ താണു പോവും അപ്പോൾ ആ പത താണേ താണു പോകുന്നതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ബീട്രൂട്ട് കൊണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ചിലർക്കൊന്നും അത് ശരിയായിട്ടില്ല അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ തിരക്കിട്ടിട്ട് ചെയ്താൽ അത് വാട്ടർ കണ്ടൻറ് കംപ്ലീറ്റ് പോകില്ല അപ്പോൾ ഇതിൽ ഞാൻ ശരിക്കും ഇതെടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു പരുവ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നെന്താണെന്ന് വെച്ചാൽ ഇപ്പം കാണുന്ന ഈ പദ ഉണ്ടല്ലോ ഈ പത കംപ്ലീറ്റ് താനേ താണു പോവും അതുവരെയാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം അത് അങ്ങനെ ആവേനം കുറച്ച് സമയം പിടിക്കും സമയെടുത്തതിന് ശേഷം ഈ ഒരു പദം കംപ്ലീറ്റ് പോകും പോയതിൻ്റെ അർത്ഥം അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ് പോയി എന്നാണ് ഇതായിപ്പോൾ നോക്ക് പത കംപ്ലീറ്റ് താണുപോയി പിന്നെ ഈ ഒരു പരുവം ഇതാണ് വേണ്ടത് ഈ ഒരു സമയത്ത് നിങ്ങൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക തണുക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു കോട്ടണിൻ്റെ തുണിയിലാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അതിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് അതിൽ ബാക്കി വരുന്ന ആ ഒരു പാർട്ടിക്കിൾസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഞാൻ പിന്നെ ഈ അരിപ്പയിൽ അരിച്ചത് കൊണ്ട് തന്നെ ഇനി ഒരുപാടത് ബാക്കിയുണ്ട് അതിപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അതും റിമൂവായിട്ട് കിട്ടും അതേ സ്ഥലത്ത് കോട്ടണിൻ്റെ തുണിയിലാണ് നിങ്ങളിത് ചെയ്തെടുക്കുന്നതാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വേറെ ഓയിൽ മാത്രം നമുക്ക് വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇത് ഇതേപോലെ എയർ ടൈറ്റിലോ ഒരു ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിക്കുക ഒരുപാട് ദിവസം ഒരു മാസം എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടൊന്ന് കഴുകിക്കഴിഞ്ഞാൽ മതി പിന്നെ സോപ്പ് ഉപയോഗിച്ചിട്ടൊന്നും നിങ്ങളിത് കഴുകാൻ വേണ്ടി പാടില്ല പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് നല്ല റിസൾട്ട് തരുന്നതാണ് പിന്നെ ഓയിലി സ്കിന്നുള്ളവർ ചിലപ്പോൾ ഈ ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടാത്തവരായിരിക്കും അപ്പോൾ എങ്ങനെയായാലും ഇത് കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഓയിലാണ് എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്